مقلة، السلام عليكم ورحمة الله وبركاته. مرحبا بكم إلى فصل جديد. فودي كلاس لكم مقلة سواغت. نعمل كأيّة كلاس لي إشارة كورتش بديشو جاسم ليليوم كارل بويدن كورتش بديشو لا إشارة يل دند نرنجل ده بير بديشو إيركي أنا نرنجل أحمر ثم أخضر لا أبو يبدأنا نعمل أحمر അഹ്മർ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നഖിഫു സയ്യാറ, നമ്മൾ കാറ് നിർത്തും. അഖ്ലർ കാണുമ്പോൾ നെറൂഹ്, നമ്മൾ പോകും അല്ലേ. നഖിഫു വ നെറൂഹ് അല്ലേ. അങ്ങനെ അവർ യാത്ര പോയി, എന്താണ് അവിടെ ഇങ്ങനെ പച്ച നിറം വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അങ്ങനെ അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ദേ ഇവിടെ പച്ച നിറം കത്തി അല്ലേ. ദ അഖ്ദർ, എന്ത് വന്നു? പച്ച നിറം വന്നു. നറുഹ്. അപ്പം നമ്മളെ ജാസിമ പറഞ്ഞു നമുക്ക് പോകാം. എന്ത് പറഞ്ഞു? നറുഹ്, നമുക്ക് പോകാം. എന്നാര് പറഞ്ഞു? നമ്മൾ ജാസിമ പറഞ്ഞു കേട്ടോ. അപ്പോൾ മക്കള് ദേ ഈ നിറങ്ങൾ കൂടി മനസ്സിലാക്കിയിരിക്കണം അല്ലേ. അപ്പം ഇതേതാണ്? ഇത് നമ്മൾ കണ്ടിട്ടില്ല സിഗ്നൽ ലൈറ്റ് അല്ലേ. സിഗ്നൽ അഖ്ദർ സുമ മാത, ഇത് നമ്മൾ കഴിഞ്ഞ അതിന് മുമ്പത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ച അസ്ഫർ മഞ്ഞ. സുമ മാത, ഇത് ഇതേതാണ്? അവസാനത്തെ കളർ അഖ്ദർ അല്ലേ. അപ്പം നമ്മൾ ചുവപ്പ് കണ്ട നമ്മൾ എന്ത് ചെയ്യും? നഖിഫു, നമ്മൾ നിർത്തും. സുമ പിന്നെ ചുവപ്പ് കണ്ട ഏത് വരിക? അസ്ഫർ വരും. അപ്പം നമ്മൾ നതഹയ്യ, നമ്മൾ റെഡിയാവും. സുമ അൽ അഖ്ദർ, അഖ്ദർ കണ്ട നമ്മൾ നറുഹ്, നമ്മൾ പോകും അല്ലേ. അപ്പം നഖിഫു നതഹയ്യ ഉ നറുഹ് കേട്ടോ. ഈ കാര്യം മക്കൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ ഓക്കെ. അങ്ങനെ അവർ യാത്ര അഖ്ദർ കണ്ടിങ്ങനെ പോകുമ്പോൾ വഴിയിൽ വെച്ച് വാപ്പ ഒരു സാധനം കണ്ടു. മൻ റഅ അൽ അബ്, അബ് എന്താ കണ്ടത്? ഇവിടെ റോഡിലൊരു ഒരു വാഹനം ഉണ്ടല്ലേ. മാ ഹാദ ഔ മാ ഹാദ, ഹാദിഹി ഷാഹിന, ഇതാരാന്നറിയോ? ഇത് ഷാഹിനിയാണ്. ഷാഹിന എന്ന് വെച്ചാൽ ലോറി കേട്ടോ, ലോറി അല്ലേ. ഷാഹിനത്തി ഹയവാനിൻ, ഇവിടെ നമ്മുടെ ലോറിയിൽ ഒരാളുണ്ടല്ലോ. മാഹാദ ഓ ഹാദ ഹയവാനുൻ കബീർ, ഇതൊരു വലിയൊരു മൃഗമാണല്ലോ. മാ ഇസ്മുഹു, ഇസ്മുഹു ഫീൽ, അതിൻ്റെ പേര് ഫീൽ എന്നാണ് അല്ലേ. അപ്പോൾ വാബ് പറഞ്ഞു ഫീൽ, ഫീലുൻ കബീർ. കൈഫ കാനൽ ഫീൽ? കബീർ. ഫീൽ എങ്ങനെയാണ്? കബീറാണ് അല്ലേ. ഒരു വലിയ ആനത, ആനത എന്ന് പറഞ്ഞു വാപ്പ. അപ്പോൾ നമ്മളെ ജാസിം ചോദിച്ചേ, മാതാ ഖാല ജാസിം, എന്ത് ചോദിച്ചു? ഐന, എന്ത് ചോദിച്ചു? ഐന അല്ലേ. നിങ്ങൾക്ക് ചോദിക്കാവുന്ന വാക്കാണ് ഐന. എന്താ വായിക്കുക? ഐന എവിടെ, എവിടെ ആന? ആന എവിടെയാ? ഫിഷാഹിന, എവിടെയാ? ഈ എന്തിലായിരിക്കുന്നത്? ഷാഹിന, ഷാഹിന മത ലോറി കേട്ടോ. ഷാഹിന, ഷാഹിന പറഞ്ഞേ, ഷാഹിന. അപ്പൊ ഐന ഫി ഷാഹിന, ഐന ജാസിം, ജാസിം എവിടെയാ? ഫി സയ്യാറ, കാറില അല്ലെ. ഐനൽ അബു ഫി സയ്യാറ, ഐന മറക്കരുത്. ഐന എവിടെയെന്ന് ചോദിക്കാനാ, വീട്ടിലൊക്കെ പോയി ചോദിക്കണം. എന്താണ് ഭക്ഷണം? ഐന. ഫുഡ് എവിടെ? ഐന അല്ലേ. ഉമ്മ ഭക്ഷണം എന്ന് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പോകുന്ന പറയുമ്പോൾ ഐന എവിടെ എന്ന് വീട്ടിൽ പോയി ചോദിക്കണം. ചോദിക്കോ ഇൻഷാല്ലാ. അങ്ങനെ അവർ കാറിൽ ഫീലിനെ കണ്ടു. അങ്ങനെ ഒരു യാത്ര ഇങ്ങനെ തുടർന്നപ്പോൾ വാപ്പ് വേറൊരു സംഭവത്തിനും കൂടി റോട്ടിൽ ഇങ്ങനെ കണ്ടു അല്ലേ. ഷോഫ്, ഷോഫ് നോക്ക്, ഷോഫ് നോക്ക്. എന്ത് നോക്ക്? കിർദുൻ, ഹുനാക്ക ഹയവാനുൻ ആഖർ, വേറൊരു ഹയവാനുണ്ട്, വേറെ ഒരു മൃഗമുണ്ട്. ഹൽ ഹുവ സഗീറുൻ, അത് ചെറുതാണല്ലേ. നമ്മൾ നേരത്തെ കണ്ട ആള് ആളെങ്ങനെയായിരുന്നു? കബീറായിരുന്നു. ആരായിരുന്നു? കബീറായിരുന്നു. എന്നാൽ ഇവിടെ ആരാ? സഗീറാണ്. സഗീർ മാതാ, കുഞ്ഞത്, കുഞ്ഞത്, വളരെ ചെറുതാണല്ലോ. മൻ ഹുവ, ഹുവ കിർദുൻ അല്ലേ. കിർദുൻ മൻ,
കിർദ് കുരങ്ങനാണ് അല്ലേ. കിർദുൻ സഗീർ, ചെറിയൊരു കുരങ്ങനാണ് അല്ലേ. ബാബു പറഞ്ഞത് ഹാഷോഫ് നോക്കൂ, കിർദുൻ സഗീർ, ചെറിയൊരു കുരങ്ങനതാ റോട്ടില്. അപ്പൊ കുരങ്ങനെ നോക്കാൻ പറഞ്ഞപ്പോ നമ്മുടെ ജാസിമ വീണ്ടും ചോദിച്ചെന്ത്, എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? അവൻ കണ്ടില്ല, അവൻ കൂടി തിരിഞ്ഞിരിക്കുകയല്ലേ. ചോദിച്ചിട്ടുണ്ടാവും, നേരത്തെ ചോദിച്ചത് തന്നെ. എന്താണത്? ആയിന. എന്താ ചോദിച്ചു? ആയിന, എവിടെ കുരങ്ങൻ? അപ്പൊ കുരങ്ങൻ എവിടെയാണ്? അലഷജറ. അയിന അലഷജറ, മരത്തിന്റെ മുകളിലാണ്. അയിനൽ ഫീൽ, ഫീൽ എവിടെയായിരുന്നു? ഫീൽ എവിടെയായിരുന്നു? ഫിഷാഹിന. അയിനൽ കിർദ്, കിർദ് എവിടെയാണ്? കിർദ് എവിടെയാണ്? അലഷജറ. അല്ലേ. അപ്പൊ നമ്മള് മാതാ ഷാഹദ ജാസിം എന്തൊക്കെയാണ് ജാസിം കണ്ടത്? കിർദ്. കിർദ് എവിടെയായിരുന്നു? അലഷജറ. സുമ മാതാ റആ അൽഫീൽ. അയിനൽ ഫീൽ? ഫിഷാഹിന. എവിടെയാണ്? ലോറിയിലായിരിക്കുന്നു. അപ്പൊ നമ്മുടെ ജാസിമ കണ്ട വസ്തുക്കളെല്ലാത്തിൻ്റെയും പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ. മാ ഹാദിഹി, ഹാദിഹി സയ്യാറ അല്ലേ, ഒരു കാറ് അല്ലേ, അവരുടെ കാറ്. സുമ്മാ, പിന്നെന്താണ് അവൻ കണ്ടത്? കിർദ്. പിന്നെ കിർദ് കണ്ടു അല്ലേ. പിന്നെയോ? പിന്നെന്താ കണ്ടത്? ഷാഹിന, ലോറി അല്ലേ, ലോറി കണ്ടു. ഇവിടെയോ? പിന്നെ അവനെ ഒരു ഈ കിർദിനെ എവിടെയാ കണ്ടത്? അലഷജറ. മരത്തിൻ്റെ മുകളിൽ അല്ലേ. അപ്പൊ ഷജറ. ഏതൊക്കെ വാക്കുകളാണ്? സയ്യാറ, കിർദ്, ഷാഹിന, ഷജറ അല്ലേ. ഇതിലൊരു വാക്ക് ചുവന്ന നിറത്തിൽ കൊടുത്തിരിക്കുന്നില്ലേ, അതേതാണ്? ഷീൻ. ഏതാണ്? ഷീൻ. ഷീനിന് നമുക്ക് ഫതഹിട്ട എന്ത് വായിക്കും? ഷ. ഷജറയുടെ ഷ അല്ലേ. ഇനി നമുക്ക് ഷീന് കെസറിട്ടാലോ, കെസറിട്ടാലോ ഷി അല്ലേ. എങ്ങനെയാ ഷി? ഇനി ലമ്മിട്ടാലോ ഷു, സുക്കൂനിട്ടാലോ ഷ്. ശരിയല്ലേ. ഓക്കെ. ഇനി ഷായിൻ്റെ കൂടെ ഒരു അലിഫ് നമ്മൾ ചേർത്തിയാലോ, അതങ്ങനെ ഷായിട്ടു. എന്നിട്ട് ഇതിൻ്റെ കൂടെ ഇങ്ങനെ അലിഫ് ഇങ്ങനെ ചേർത്തി വരച്ചു മൂന്ന് കുത്തും. അപ്പം എന്താ പറയുക? ഷാന്നാണ് അല്ലേ. ഷാ ദീർഘം അല്ലേ. ഇവിടെ കാണുന്നില്ല ദീർഘം? കണ്ടില്ലേ? ഈ അലിഫ് കണ്ടോ? അലിഫ് ഏത് വാക്കിൻ്റെ കൂടെ നമ്മൾ അലിഫ് നിർത്തിയാൽ നമ്മൾ നീട്ടി പറയണം. മനസ്സിലായോ? കേട്ടോ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ വാക്കുകൾ പഠിച്ചില്ലേ? റാ പഠിച്ചു അല്ലേ. റായിന് അലിഫിട്ട റാ അല്ലേ. ബായിക്ക് അലിഫിട്ട, ബായിക്ക് അലിഫിട്ട കുത്തിട്ട് ബാ. ഓക്കെ. തായിക്ക് അലിഫിട്ടാൽ താ. എങ്ങനെ? താ. ഓക്കെ. അപ്പൊ നമ്മൾ ഷായിക്ക് നമ്മൾ ഷാ എഴുതാൻ പഠിക്കണം. എങ്ങനെ ഷാ എഴുതുന്നേ? ഇങ്ങനെ വരച്ച്, ഇങ്ങനെ വരച്ച്, ഇങ്ങനെ. ഓക്കെ. മൂന്ന് കുത്തു ഇടണം. ഒരു കുത്ത്, രണ്ട് കുത്ത്, മൂന്ന് കുത്ത്. ഷ അല്ലേ. ഷീ ആകുമ്പോൾ, ഷീ ആകുമ്പം ഇങ്ങനെ വരച്ചു. ഷി. ഓക്കെ. പിന്നെയോ? ഷു. മൂന്ന് ഷു. എവിടെയല്ല മക്കളെ? ഷീഷു. പിന്നെയോ? ഒന്നും കൂടി വരയ്ക്കാം. കേട്ടോ മക്കളെ, അതൊന്ന് മാച്ച് കളയട്ടെ സാറ്. ഇവിടെ ഷ് മുങ്ങനിട്ട് ഇങ്ങനിട്ട് ഇങ്ങനെ ഷ്. ഓക്കെ. ഷാഷീഷു. പിന്നെയോ? പിന്നേതാ? പിന്നെ നമ്മൾ അലിഫ് എഴുതാനും കൂടി കൂടെ അലിഫ് ചേർത്ത് പറയാനും പഠിക്കണം. കേട്ടോ. അപ്പോൾ ഷായിട്ടു, ഷായിട്ട് ഇങ്ങനെ വരച്ചു അല്ലേ. അപ്പം മൂന്ന് ഷാന്ന് വായിക്കണം. എന്ത് വായിക്കണം? ഷാന്ന് വായിക്കണം. കേട്ടോ. ഇനിയോ? നിങ്ങളേതാ പഠിച്ച അക്ഷരം? സാന്ന് പഠിച്ചില്ലേ? സാ അല്ലേ. എങ്ങനെയാ സാ ഇടാൻ പഠിച്ച? ഇങ്ങനെ വരയ്ക്കണം അല്ലേ. അപ്പം ഇതിൻ്റെ കൂടെ ഒരു അലിഫും കൂടി ഇടണം. അപ്പോൾ
എന്ന് വായിക്കും അല്ലേ. ഓക്കെ മക്കളെ, അലിഫ് അലിഫ് ഇട്ടിട്ട് ചേർത്ത് എഴുതി നീട്ടി പറയണം. സ ബാ ത. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ ഒരു ചിത്രമില്ലേ, ഈ ചിത്രത്തിൻ്റെ പേരെന്താ നമ്മൾ പറഞ്ഞത്? ഷജറ അല്ലേ. ഷായുണ്ട്, ജായുണ്ട്, റായുണ്ട്, ത അല്ലേ. അപ്പോൾ മക്കൾ എന്ത് ചെയ്യണം, ഇവിടെ അതിങ്ങനെ കറക്റ്റ് ഓർഡറിൽ എഴുതണം. എങ്ങനെ എഴുതും? ആദ്യം ഏതാ? ഷ അല്ലേ. അപ്പോൾ നാം ഷ എവിടെ എഴുതണം? ഇവിടെ എഴുതണം. പിന്നെ അതാ ഷ ജായാണ്, ജ. അപ്പം നമ്മൾ ജായ എടുത്തിട്ട് ഇവിടെ എഴുതണം. പിന്നെ ഏതാ? റായാണ് അല്ലേ. റാ നമ്മൾ ഇവിടെ എഴുതണം. പിന്നെ ഏതാ? ത. ത എങ്ങനെ വരയ്ക്കണം? ത ഈ ത എടുത്തിട്ട് ഇവിടെ എടുത്ത് ഒട്ടിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം മക്കൾക്ക് കേട്ടോ. ഷജറ അല്ലേ. സുമമാത മഹാദിഹി ഹാദിഹി ഷാഹിന, അവിടെയും ഷ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഷ എടുക്കണം. ഷ എടുത്ത് ഇവിടെ എഴുതി. പിന്നെ ഷാന്നുണ്ട്, ദീർഘം വേണം. അപ്പോൾ അലിഫ് വേണ്ടേ? അലിഫ് വേണം. അലിഫ് നമ്മൾ ഇവിടെ എഴുതണം. പിന്നെ ആരാ? ഹി, ഹായാണ്. ഹായ ഏതാ? ഇതായിരിക്കണു ഹ. ഷാഹി ന. നായോ? നായ ഇതായിരിക്കണു ന അല്ലേ. പിന്നെയോ? ത. പിന്നെ ആരാണ്? ത. തായി നമ്മൾ ഇങ്ങോട്ട് വലിച്ചു. ഓക്കെ, അപ്പോൾ അത് നന്നായി വൃത്തിയായി ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ ആക്ടിവിറ്റി ബുക്കിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എത്രാമത്തെ പേജിലാണെന്നറിയോ? ഇവിടെ ദേ നിങ്ങൾക്ക് 48-ാമത്തെ പേജിൽ, 48-ാമത്തെ പേജിൽ ഇവിടെ ഒരു പടമുണ്ട് കണ്ടോ. ഈ പടത്തിൽ നിങ്ങൾ നല്ല കളർ കൊടുക്കണം. കളർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഷ മനസ്സിലായി അല്ലേ. ഷ ഷ ഷജറയുടെ ഷ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിൽ ലായിക്ക് ബ്രൗൺ നിറം കൊടുക്കണം. ലായിക്ക് മൊത്തം ബ്രൗൺ നിറം കൊടുക്കണം. ഏതാ ബ്രൗൺ നിറം? ഈ ലായിലെല്ലാം ഇങ്ങനെ ബ്രൗൺ അടിക്കണം കേട്ടോ. ബ്രൗൺ അടിക്കുക നമുക്ക്, ഇത് ഇങ്ങനെ ബ്രൗൺ അടിക്കുക. അത് മഞ്ഞ വന്നല്ലേ, ബ്രൗൺ എടുക്കട്ടെ കേട്ടോ. ഓക്കെ, സാറ് ബ്രൗൺ എടുത്തു. ഇതെങ്ങനെ ബ്രൗൺ അടിക്കണം ലായിൽ. പിന്നെയോ? ജീം, ജീമിൽ ഇതാ റെഡ് കളർ അടിക്കണം. ഇങ്ങനെ ജീമിൽ മൊത്തം നിങ്ങൾ എന്ത് ചെയ്യണം? റെഡ് കളർ അടിക്കണം. സുമത്വ, ത്വായിൽ ഏത് കളർ കൊടുക്കണം? മഞ്ഞ നിറം കൊടുക്കണം. അപ്പം ഞാനിവിടെ മഞ്ഞ അടിക്കാൻ പോകണം കേട്ടോ. ഇതുപോലെ ഒരു മഞ്ഞ അടിക്കുക. പിന്നെയോ? ഷീന്, ഷീന് ഷ, ഷായിൽ മൊത്തം നമുക്ക് ഏതാണ്? വയലറ്റ് നിറം അല്ലേ. വയലറ്റ് നിറം പടിയുണ്ടോ? ഉണ്ട്. ഏ സാറോട് വയലറ്റ് അടിക്കുക. ഓക്കെ, ഇങ്ങനെ എല്ലാത്തിലും മക്കൾ കളർ കൊടുക്കണം കേട്ടോ. ഇൻഷാല്ലാ, അപ്പോൾ അത് നിങ്ങൾക്ക് നല്ല ഒരു ഹൈവാൻ്റെ ചിത്രം കിട്ടും, ഒരു ത്വായറിൻ്റെ ചിത്രം കിട്ടും, ഒരു കിളിയുടെ ചിത്രം. എല്ലാവരും ചെയ്യില്ലേ? ഇൻഷാല്ലാ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഷായെക്കുറിച്ച്, ഷാഷീഷു, ഷീന് ഷംസീയ അല്ലേ. ഷീൻ എഴുതുന്ന രീതി കണ്ടോ ഇവിടെ. ഇതുകൊണ്ട് ആദ്യം ഇങ്ങനെ എഴുതണം, പിന്നെ ഇങ്ങനെ എഴുതണം, പിന്നെ ഇങ്ങനെ എഴുതണം. ഓക്കെ, ഷംസീയ, ഷംസീയ കൊട അല്ലേ. കൊടയുടെ ഷ, ഷംസീയയുടെ ഷ. ഓക്കെ, ഇവിടെ ഷ എഴുതുന്ന കണ്ടില്ലേ. ഷ എഴുതുന്ന രീതി അതാ, ഇങ്ങനെ വരച്ച് ഇങ്ങനെ വരച്ച് ഇങ്ങനെ വരയ്ക്കും. ഓക്കെ കേട്ടോ, സാറോട് മൗസ് കൊണ്ട് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് തെറ്റിപ്പോകുന്നുണ്ട്. നിങ്ങൾ നന്നായി ചെയ്യണം കേട്ടോ. യെസ്, ഷ. ഷ, ഷായിന് ഫത്ഹ് ഇട്ടതും ഷായിന് കസ്ർ ഇട്ടതും ഷായിന് ലം ഇട്ടതും ഒക്കെ എഴുതണം കേട്ടോ. ഷാഷീഷു ഇൻഷാല്ല. അപ്പോൾ എത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ളത്? ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പാഠഭാഗങ്ങൾ പഠിക്കാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.